നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ഏറെ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളും മന്ത്രി റിയാസിൻ്റെ ഭാര്യയുമായ വീണ വിജയനെതിരെ ED സംഘം അറസ്റ്റുമായി എത്തും എന്നുള്ള ഒരു ഭയപ്പെടുത്തൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നിര ഉയർത്തുന്നത്, പ്രത്യേകിച്ചും BJP നേതാക്കൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണത്തിന് തൊട്ടു പിന്നാലെയാണ് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നതും. അതിലൂടെ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമെന്ന ഒരു അവകാശവാദം അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പിണറായി വിജയൻ്റെ മുഖാവരണം അഴിഞ്ഞു വീഴുന്നുവെന്നാണ് ശോഭാ സുരേന്ദ്രൻ ഒരു മാധ്യമത്തിലൂടെ പരിഹസിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ എല്ലാവിധ കള്ളികളും പുറത്തു വരുമെന്നും എല്ലാത്തരം കള്ളത്തരങ്ങൾ ഇത്രയും നാൾ ചെയ്തു കൂട്ടിയതൊക്കെ തന്നെ അതിനഴിയണമെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകളിലൂടെ നിഴലിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വീട്ടിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED സംഘമെത്തും. ED ഉദ്യോഗസ്ഥർ അവരുടെ പണി കൃത്യമായി തന്നെ ചെയ്യും. ഇനി മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, AI ക്യാമറയുമായി ബന്ധപ്പെട്ടും വലിയ വിവാദങ്ങൾ തന്നെയാണ് ഉയർന്നു നിൽക്കുന്നതെന്നാണ് ശോഭാ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. AI ക്യാമറയുമായി ബന്ധപ്പെട്ടും ഒരു അന്വേഷണം വരുന്നുണ്ടെന്നാണ് ശോഭയുടെ മുന്നറിയിപ്പ്. ഇതുപോലെ ജനങ്ങളെ ദ്രോഹിച്ച പിണറായിയെ സൂര്യൻ എന്ന് വിളിച്ച് മി ഗോവിന്ദനെ മാനസിക രോഗത്തിന് ചികിത്സിക്കണമെന്നും ഇതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. ഏത് കാര്യത്തിലും നോക്കുകൂലി വാങ്ങുന്ന ഒരാളായി മുഖ്യമന്ത്രി മാറിയിരിക്കുന്നുവെന്നാണ് ദില്ലിയിൽ വെച്ച് ശോഭ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിലാണ് വാസപ്പടി വിവാദത്തെക്കുറിച്ചും AI ക്യാമറയെക്കുറിച്ചും പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചും വളരെ നിശിതമായ വിമർശനം ശോഭ ഉയർത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര അന്വേഷണ നീക്കം അവഗണിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെയും കേന്ദ്ര ഏജൻസികൾ ഇതുപോലെ സമാനമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്, ഭരണകൂടത്തെ വേട്ടയാടാനായി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നീക്കം ഒരു വ്യക്തിക്കെതിരെയല്ല, മറിച്ച് വിശാലമായ രാഷ്ട്രീയ നീക്കമാണെന്നാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത്. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ്റെ കമ്പനിക്കെതിരെ കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ച സംഭവത്തിലാണ് ഇങ്ങനെയൊരു വിശദീകരണം AKG സെൻട്രലിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റേതാണ് ഉത്തരവ്. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തലിന് പിന്നാലെയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെ നേരിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസായിരിക്കും അന്വേഷണം ഏറ്റെടുക്കുകയും കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്യും. വിശദമായ അന്വേഷണത്തിന് വേണ്ടി 3-അംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ, പോണ്ടിച്ചേരി RO A ഗോകുൽനാഥ് എന്നിവരാണ് കേസന്വേഷിക്കുന്ന 3 പേര്. 4 മാസത്തിനകം തന്നെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഉത്തരവ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ് ഇതിനൊക്കെ തന്നെ ആധാരം. വീണയ്ക്ക് CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും മാസപ്പടി ഇനത്തിൽ 3 വർഷം കൊണ്ട് 1,72,00,000 രൂപ ലഭിച്ചെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് ഈ അന്വേഷണം. വീണയുടെ കമ്പനി നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, നിയമലംഘനങ്ങൾ നടത്തിയെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ചെയ്യാത്ത സേവനത്തിനാണ് എക്സാലോജിക്ക് ഈ പണം കൈപ്പറ്റിയതെന്നായിരുന്നു കണ്ടെത്തലും. എന്നാൽ നൽകിയ സേവനത്തിനാണ് തുക കൈപ്പറ്റിയതെന്ന് മുഖ്യമന്ത്രിയും CPMഉം ഒരുപോലെ തന്നെ വാദിക്കുന്നുമുണ്ടായിരുന്നു. ഇതിൽ ഒരു കൃത്യമായ തീരുമാനം കണ്ടെത്താൻ, ഇതിലൊരു പൂർണ്ണതയിലെത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം കമ്പനികാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നതും. കൂടുതൽ കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ, കേവലം 4 മാസത്തിനകം തന്നെ പുറത്തു വരുമെന്ന പ്രതീക്ഷയും ഇതോടൊപ്പം തന്നെ പുറത്തു വരികയാണ്. ന്യൂസ് ഡെസ്ക്, നല്ല വാർത്ത ഇൻസൈറ്റ്.